മണിപ്പൂരിലെ കലാപഭൂമിയിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഊഷ്മള സ്വീകരണം. വിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ തുടർ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണം നൽകിയത്. മണിപ്പൂരിലെ കലാപഭൂമിയിൽ നിന്ന് തുടർ പഠനത്തിനായി 9 വിദ്യാർത്ഥികളാണ് വിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ എത്തിയത്. കലാപത്തിന്റെ ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഊഷ്മള സ്വീകരണമാണ് കോളേജ് അധികൃതർ ഒരുക്കിയത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കായി സെന്റ് ജോസഫ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്കാണ് മാനേജ്മെന്റ് നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയത്. കലാപത്തിന് ശേഷം മണിപ്പൂർ സർവകലാശാലയുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. തുടർ വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ടായിട്ടും പഠനം സാധ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി അനുവദിച്ച പ്രത്യേക സീറ്റുകളിലേക്കാണ് ഈ വിദ്യാർത്ഥികൾ പ്രവേശനം നേടി എത്തിയത്. കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, എൻഎച്ച്എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി കെ അനിൽകുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ഫിലിപ്പ്, മാനേജർ ഫാദർ രാജൻ ഫൗസ്തോ തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തത്. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട്, സ്വന്തം വീട് നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു തലമുറയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ തീരുമാനം കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുന്നു. അതിൽ ചരിത്രപരമായ ഒരു ഇടപെടൽ സെന്റ് ജോസഫ് കോളേജ് എടുക്കുന്നു. ആ സെന്റ് ജോസഫ് കോളേജിലേക്ക് വന്ന പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അവർ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫ്രം മണിപ്പൂർ, വി വാർംലി വെൽക്കം ടു സെന്റ് ജോസഫ് കോളേജ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.